അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റജബ് മാസം ആഗതമാവാൻ പോകുന്നു. അൽഹംദുലില്ലാഹ്, റജബ് മാസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, ശേഷം വരുന്ന ഷഅബാനിലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക, ശേഷം പരിശുദ്ധ റമളാനിനെ നാം വരവേൽക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇപ്രാവശ്യത്തെ പരിശുദ്ധ റജബ് മാസം 1 നാളെ അഥവാ ശനി അല്ലെങ്കിൽ ഞായർ ആയേക്കും. ശനി അല്ലെങ്കിൽ ഞായർ പരിശുദ്ധ റജബ് 1 ആയേക്കും. റജബ് മാസം ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആത്മാവിന്റെ ശുദ്ധിക്ക് റമദാൻ മാസവുമാണ് നമ്മുടെ സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് അല്ലാഹുവിന്റെ മാസവും, ഷഅബാൻ എന്റെ മാസവും, റമദാൻ എന്റെ സമുദായത്തിന്റെ മാസവുമാകുന്നു. അല്ലാഹു തന്റെ അടിമകൾക്ക് അവർ ചെയ്യുന്ന നന്മകൾക്ക് എല്ലാ മാസവും 10 ഇരട്ടി പ്രതിഫലം നൽകുമെങ്കിലും അത് റജബ് മാസത്തിൽ 70 ഇരട്ടിയായി വർദ്ധിക്കുകയും ഷഅബാൻ മാസത്തിൽ 700 ഇരട്ടിയും റമളാനിൽ 7000 ഇരട്ടിയായി കൂലിയിൽ വർധനവുണ്ടാകും. പ്രിയപ്പെട്ടവരെ, റജബ് നഷ്ടപ്പെടുത്തിയവന് ഷഅബാനും റമളാനും നഷ്ടം തന്നെ. റജബ് ആദ്യ രാത്രി ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയരുത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന 5 രാവുകളിൽ ഒന്നാണ് റജബ് ആദ്യ രാത്രി. ആരും തന്നെ പാഴാക്കരുത്. റജബ് മാസം മുഴുവനും രാവിലെയും വൈകുന്നേരവും 70 തവണ ചൊല്ലേണ്ട ചെറിയ ദിക്കറ് പറയാം. നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, രാവിലെയും വൈകുന്നേരവും 70 തവണ ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അതായത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവന്റെ തോൽ നരകം സ്പർശിക്കുകയില്ല. എണ്ണമറ്റാത്ത പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യുന്നതാണ്. ഈ ദിക്റിന്റെ അർത്ഥം പറഞ്ഞു തരാം. അല്ലാഹു മഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, വർഹംനി എനിക്ക് നീ കരുണ ചെയ്യണേ, വതുബ് അലയ്യ എന്റെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണേ അല്ലാ എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം. ഈ ഒരു ദിക്ർ റജബ് മാസം മുഴുവനും രാവിലെയും വൈകുന്നേരവും 70 തവണയോ അതിൽ കൂടുതലോ ചൊല്ലുക. അശുദ്ധിയുള്ള സമയം ഈ ദിക്ർ സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ്. എല്ലാവരും പതിവാക്കുക. അസ്സലാമു അലൈക്കും.